നമസ്കാരം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിന്റെ വിവിധ പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മൂന്ന് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയാണെങ്കിൽ പോലും മാർച്ച് ഏപ്രിൽ എന്നീ രണ്ട് മാസങ്ങളിലെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപ ജൂൺ മാസം വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു എന്നാൽ കേരളത്തിന് അർഹതപ്പെട്ട വായ്പാ പരിധി വെട്ടിക്കുറച്ചതോടെ മൂന്ന് മാസത്തിലെ പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യാൻ ആവുകയില്ലെന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയുടെ വിതരണം വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവുമെന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പുകൾ വന്നിട്ടുണ്ട് വരുമാന സർട്ടിഫിക്കറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള പെൻഷൻ വിതരണമായതിനാൽ വലിയ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ ഒഴിവായി കിട്ടുന്നതും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഗഡുവായ രണ്ടായിരം വിതരണം കൂടി ജൂൺ മാസത്തിൽ ആരംഭിക്കുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം തുടർന്നും ലഭിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തി ഒന്നിന് മുൻപായി ഗുണഭോക്താക്കൾ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ടുകളുമായി ലിങ്ക് ചെയ്തിട്ടില്ല എത്രയും പെട്ടെന്ന് ലിങ്ക് ചെയ്യേണ്ടതാണ് ഇതോടൊപ്പം തന്നെ എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും ഇ കെ വൈ സിയും പൂർത്തിയാക്കിയിരിക്കണം ഇതോടൊപ്പം തന്നെ എയിംസ് പോർട്ടലിൽ കൃഷിഭൂമിയുടെ വിവരങ്ങൾ കൂടി സമർപ്പിച്ച് ലാൻഡ് സീഡിംഗ് പൂർത്തിയാക്കുക രണ്ട് പദ്ധതിയിലും അംഗങ്ങളായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയും പി എം കിസാൻ സമ്മാൻ നിധിയിലൂടെ ലഭിക്കുന്ന രണ്ടായിരം രൂപയും കൂടി ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപയായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്